കുട്ടികളുടെ അമിതവണ്ണം നമ്മൾ പലപ്പോഴും അത്ര കാര്യമാക്കാറില്ല. ചെറിയ പ്രായത്തിൽ നന്നായി ഭക്ഷണം കഴിച്ചാലേ കുട്ടികൾ നന്നായി വളരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടതിലും അധികം ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കാറുമുണ്ടാകും. ഇനി മറ്റു ചില സന്ദർഭങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുമ്പോൾ പോലും പല കുട്ടികളിലും അമിതവണ്ണം നിൽക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വളരുന്ന മാറ്റങ്ങളാണ് ഇവയ്ക്ക് പ്രധാന കാരണം. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളുടെയും ശരീരഭാരം ആരോഗ്യകരമായ നിലയിൽ നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. അമിതവണ്ണം കുട്ടികളെ ശാരീരികമായി മാത്രമല്ല ബുദ്ധിമുട്ടിക്കുന്നത്, മറിച്ച് വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. അമിതവണ്ണമുള്ള കുട്ടികളിൽ ടൈപ്പ് 1 ഡയബറ്റീസും ഫാറ്റി ലിവറിനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മധുര പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ ഉയർന്ന കലോറി അടങ്ങിയ ഭക്ഷണ രീതിയും ശാരീരികമായി യാതൊരു വ്യായാമങ്ങളിലും ഏർപ്പെടാതെ വരികയും ചെയ്യുന്നതാണ് പ്രധാനമായും അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നത്. ഇതുകൂടാതെ വിവിധ ഹോർമോണുകളും ജനിതക ശാസ്ത്രവും ഇവയെ സ്വാധീനിക്കുന്നു. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ശരീരത്തിലെ കൊഴുപ്പ് വ്യത്യസ്ത അളവിലാണ് വഹിക്കപ്പെടുന്നത്. അതേ കാരണത്താൽ കുട്ടികളിലെ അമിതവണ്ണം അത്ര വേഗം മനസ്സിലാക്കപ്പെടണമെന്നില്ല. ഈ അവസരത്തിൽ നമുക്ക് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സിന്റെ സഹായം തേടാവുന്നതാണ്. ഒരു വ്യക്തിക്ക് ശരീരഭാരം കുറവാണോ, ശരിയായ ഭാരമാണോ, അതോ അമിത ഭാരമാണോ എന്നെല്ലാം അറിയുവാൻ BMI നിങ്ങളെ സഹായിക്കും. കുട്ടികൾക്ക് എപ്പോഴും ഒരു ഹെൽത്തി ഫുഡ് സ്റ്റൈൽ അവരെ ശീലിപ്പിക്കുക, കൂടുതലായും ഔട്ട്ഡോർ ഗെയിംസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഒരു പീഡിയാട്രിഷ്യന്റെ സഹായം തേടാവുന്നതാണ്.